Hi dears, so it is the sixth lecture of Ecoscapes. In this video, we'll be dealing with a poem titled Tropic Cascade, which was written by an American poet, Camille T. Dungy. So before discussing about our poem in detail, let us look at the biography of our writer. Camille T. Dungy. She is an American poet. Her works include What to Eat, What to Drink, What to Leave for Poison, Suck on the Marrow, Smith Blue, and Our Poem Understudy, Tropic Cascade, which was written in 2017. Dungy edited Black Nature, Four Centuries of African-American Nature Poetry in 2019 and was the co-editor of From the Fish House, an anthology of poems that sing, rhyme, resound, syncopate, alliterate and just plain sound great. And assistant editor for Gathering Ground, a reader celebrating Cave Canem's first decade in 2006. Dungy's most recent work includes the essay collection Guidebook to Relative Strangers, Journey into Race, Motherhood and History in 2017. She has won several awards and fellowships. Dungy is currently a professor in the English department at Colorado State University. Camille T. Dungy, American poet, ആണ് ജനിച്ചത് 1972 കൊളറാഡോയിലെ ഡെൻവർ എന്ന സ്ഥലത്താണ്. 2019 ബ്ലാക്ക് നേച്ചർ ഫോർ സെഞ്ചുറീസ് ഓഫ് ആഫ്രിക്കൻ അമേരിക്കൻ പോയട്രി എഡിറ്റ് ചെയ്തിട്ടുണ്ട്. കോ എഡിറ്റർ ആയിട്ടും അതേപോലെ തന്നെ അസിസ്റ്റന്റ് എഡിറ്റർ ആയിട്ടും ജോലി നോക്കിയിട്ടുണ്ട്. 2017 ഡെൻജിയുടെ കളക്ഷൻ ഓഫ് പോയട്രി ആണ് ട്രോപ്പിക് കസ്കേഡ് എന്നുള്ളത്. സോ അതിൽ അവർ പോം ആൻഡ് സ്റ്റഡി ട്രോപ്പിക് കസ്കേഡ് ഇസ് ദി ടൈറ്റിൽ വൺ ഫ്രം ദാറ്റ് കളക്ഷൻ. ഇനി ഇതിന്റെ ടൈറ്റിലിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഫുഡ് ചെയിൻ എന്താണെന്ന് അറിയാം. ഞാനിത് നേരത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. എന്നിരുന്നാൽ കൂടി പറയാണ്, ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ എക്കോളജിയിലുള്ള എക്കോസിസ്റ്റത്തിനകത്തുള്ള ഓരോ ഓർഗാനിസവും ഫുഡിന്റെ ബേസിസിൽ പരസ്പരം ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ് ആണ്. സോ പ്രൈമറി പ്രൊഡ്യൂസേഴ്സിനെ ഹെർബിവോസ് കഴിക്കുന്നു, ഹെർബിവോസിനെ കാർണിവോസ് കഴിക്കുന്നു, ആൻഡ് കാർണിവോസ് ഫൈനലി ഈറ്റൻ ബൈ ഡീകമ്പോസേഴ്സ്. ഇതിൽ ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നതാണ് ഏറ്റവും എൻഡിൽ വരുന്നത്, അതായത് പ്രെഡേറ്റേഴ്സ്. സോ ഈ ഒരു ഫുഡ് ചെയിനകത്ത് നമ്മൾ ഈ പ്രെഡേറ്ററിനെ ഫുഡ് ചെയിനിൽ നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അവിടെ ഓരോ ട്രോപ്പിക് ലെവലിലും മാറ്റം വരികയാണ്. ഇപ്പൊ എൻഡ് ഓഫ് ദ ഫുഡ് ചെയിൻ, അതായത് ഒരു ഫുഡ് ചെയിൻ തന്നിരിക്കുന്നത് ഇപ്പൊ പ്ലാന്റ്സ്, ഗ്രാസ് ഹോപ്പ്, ഫ്രോഗ്, സ്നേക്ക്, ഈഗിൾ എന്നതാണ് എങ്കിൽ അതിൽ ഈഗിളിനെ മാറ്റിക്കഴിഞ്ഞാൽ അവിടെ സ്നേക്കിന്റെ എണ്ണം കൂടും. കാര്യം സ്നേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സ്നേക്കിന് കഴിക്കാനുള്ള ഈഗിളിനെയാണ് നമ്മൾ പ്രെഡേറ്ററിനെ ആ ഒരു ട്രോപ്പിക് ലെവലിൽ നിന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് വരും. സോ ടോപ്പ് പ്രെഡേറ്റേഴ്സിൽ മാറ്റം വരുത്തി ഫുഡ് ചെയിനിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് എല്ലാം ഇന്റർകണക്റ്റഡ് ആണ്. ഹെർബിവോഴ്സിൽ മാറ്റം വരുന്നു, അതായത് പ്രെഡേറ്ററിൽ മാറ്റം വന്നാൽ ഹെർബിവോഴ്സിൽ മാറ്റം വരുന്നു, ഹെർബിവോഴ്സിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ദാറ്റ് റിസൾട്ട്സ് ഇൻ ദ ചേഞ്ച് ഓഫ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. അതിനെയാണ് നമ്മൾ ട്രോപ്പിക് കസ്കേഡ് എന്ന് പറയുന്നത്. Tropic cascade is an ecological phenomenon triggered by the addition or removal of top predators and involving reciprocal changes in the relative population of predators and prey through a food chain, which often results in the dramatic changes in ecosystem structure and ന്യൂട്രിയൻ സൈക്ലിംഗ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സോ ഇതാണ് ടൈറ്റിലിന്റെ റെഫറൻസ്. ഇനി നമുക്ക് പോയട്രിയുടെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് വരാം. 1872 അമേരിക്കയിലെ ഫേസ്റ്റ് നാഷണൽ പാർക്കായ യെല്ലോ സ്റ്റോൺ നിർമ്മിക്കപ്പെടുന്നത്. യെല്ലോ സ്റ്റോൺ എന്ന നാഷണൽ പാർക്കിൽ അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഗ്രേ വൂൾഫ് ആണ്. ഇപ്പൊ വൂൾഫ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ ആഹാരം ആൺകുട്ടികളായിരിക്കുമല്ലോ. അങ്ങനെ വൂൾഫ് കൂടുന്നതനുസരിച്ച് മാനുകളുടെ എണ്ണത്തിൽ കുറവ് വന്നു. അങ്ങനെ ഈ ഗ്രേ വൂൾഫ്സിന്റെ ആഹാരമായിട്ട് ഈ മാനുകൾ മാറുമ്പോൾ ഹെർബിവോഴ്സ് ആയ മാനിന്റെ എണ്ണം കുറഞ്ഞു വരുന്നത് കണ്ടിട്ട് അവിടെയുള്ള ആളുകൾ ഗ്രേ വൂൾഫ്സിനെ മാറ്റുകയുണ്ടായി. And by 1926, wolves almost disappeared from Yellowstone Park. അങ്ങനെ ഗ്രേ വൂൾഫിനെ മാറ്റുമ്പോൾ എന്ത് പറ്റും? ഫുഡ് ചെയിനകത്ത് ടോപ്പ് പ്രെഡേറ്ററിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സിസ്റ്റത്തിൽ തന്നെ അത് എഫക്റ്റ് ചെയ്യുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ ഇങ്ങനെ ഈ വൂൾഫ് മാറിയപ്പോഴത്തേക്കും അവിടെ ആരുടെ എണ്ണം കൂടി? മാനുകളുടെ എണ്ണം അങ്ങ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടുവരുന്നു. മാനുകളുടെ ആഹാരം എന്താണ്? അവർ കഴിക്കുന്നത് ഈ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയും ട്രീസിനെയും ചെടികളും ഇലകളും ഒക്കെയല്ലേ അത് കഴിക്കുന്നത്. സോ മാനുകളുടെ എണ്ണം കൂടിയതോടെ അവിടെയുള്ള പുല്ലുകളും ചെടികളും മരങ്ങളുടെയും കാര്യത്തിൽ ഒരു തീരുമാനമായി. കാര്യം ഇവർ ഭക്ഷിക്കുന്നത് മുഴുവനും ഈ മരങ്ങളെയും ചെടികളെയും പ്ലാന്റ്സിനെയായിരുന്നു. അത് ഭയങ്കര സിവിയർലി എഫക്ട് ചെയ്യുകയും ചെയ്തു ആ ഒരു ബാലൻസിങ്ങിനെ.
അങ്ങനെ ഇക്കോളജിക്കൽ ബാലൻസ് അവിടെ ഇല്ലാണ്ടാവുകയും വാട്ടർ ടെമ്പറേച്ചർ കൂടി, സോയിൽ എറോഷൻ കൂടി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലോട്ട് അത് കടന്നു വന്നു, ഒരുപാട് പ്രശ്നങ്ങളിലോട്ട് അത് എത്തിച്ചു. കാര്യം നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്, ട്രോപ്പിക് ലെവൽ ഒരെണ്ണത്തിന് മാറ്റം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്തിൻ്റെ ബേസിസിൽ എടുത്ത് മാറ്റിയാലും ഇന്റർകണക്റ്റഡ് ആയതുകൊണ്ട് എല്ലാത്തിനെയും അത് ബാധിക്കും. ട്രോപ്പിക് എസ്കേഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് എൻറ്റയർ എക്കോസിസ്റ്റത്തിനെ തന്നെ ബാധിക്കുന്ന ഒരു പവർഫുൾ ഇൻഡയറക്റ്റ് ഇൻട്രാക്ഷൻ ആണ്. സോ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിലെ എല്ലാ ജീവജാലങ്ങളെയും ഈ മാനിന്റെ എണ്ണം കൂടിയതോടെ ഇത് എല്ലാ ആളുകളെയും കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു എക്കോളജിയെ തന്നെ അഫക്ട് ചെയ്തു. ഒരു ഡെസേർട്ടഡ് ഐലൻഡ് പോലെയായി അവിടെ. അങ്ങനെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിലേക്ക് 70 വർഷങ്ങൾക്ക് ശേഷം ഗ്രേ വൂൾസിനെ തിരിച്ചു കൊണ്ടുവന്നു. 14 വൂൾസിനെയാണ് ആദ്യം കാനഡയിലെ ജാസ്പർ നാഷണൽ പാർക്കിൽ നിന്ന് കൊണ്ടുവന്നത് യെല്ലോ സ്റ്റോണിലേക്ക്. പിന്നീട് അതിൻ്റെ എണ്ണം കുറച്ചും കൂടെ കൂട്ടി കുറച്ചധികം വൂൾഫിനെയും കൂടെ അതിനുശേഷം കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇങ്ങനെ ഈ വൂൾഫിനെ കൊണ്ടുവന്നതിന് ശേഷം അവിടെ എന്താണ് നടന്നത് എന്നതാണ് ഈ പോയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി നമുക്ക് ഈ പോയത്തിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നോക്കാം. ദിസ് പോം ക്ലിയർലി ടോക്സ് അബൌട്ട് 2 ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ഫസ്റ്റ് വൺ ഈസ് ആസ് യു ഓൾ നോ ദാറ്റ് ദ ചേഞ്ചസ് ഇൻ ആൻ ഏരിയ കോസ്ഡ് ബൈ ആൻ ആനിമൽ കോൾഡ് ഗ്രേ വൂൾഫ്. And at the same time, it also talks about motherhood. The changes motherhood had brought to Poet's life. Yellowstone National Park ilekku grey wolf inde re-entryil thudarnundaguna landscape-ile maattangal maatramalla ee oru kavithayil parayunnathu. നമ്മുടെ പോയറ്റിന്റെ ലൈഫിലെ ഒരു പേഴ്സണൽ എലമെന്റ് മദർഹുഡ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ പോയറ്റിന്റെ ലൈഫിൽ വന്നപ്പം അവർക്കുണ്ടായ മാറ്റങ്ങളെയും കൂടി ഈ ഒരു പോയത്തിൽ പറയുന്നുണ്ട്. ഈ ഒരു പേഴ്സണൽ ടോൺ നമുക്ക് എൻഡ് ഓഫ് ദ പോയത്തിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. സോ തുടക്കത്തിൽ അത്രയും പറഞ്ഞു വരുന്നത് മുഴുവനും ഈ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിന്റെ കാര്യമാണ്. ആൻഡ് ഏറ്റവും എൻഡിലാണ് പേഴ്സണൽ ടോണിനെ കുറിച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. ഓക്കെ, നൗ ലെറ്റ് എസ് ഡിസ്കസ് ദ പോം ഇൻ ഡീറ്റെയിൽ. After the reintroduction of grey wolves to Yellowstone and as anticipated, their culling of deer tree grew beyond the distance of the mid-century. ഗ്രേ വോൾസിന്റെ ഈ ഒരു റീഎൻട്രിയിലൂടെ അധികമായ മാനിന്റെ എണ്ണത്തിൽ മാറ്റം വരികയും തുടർന്ന് മരങ്ങളും പുഴകളും ചെടികളും എല്ലാം തന്നെ അവരുടെ പഴയ രൂപത്തിലേക്ക് മാറുകയും അവിടെ കാണാണ്ടിരുന്ന ആ ഒരു മനോഹാരിതയെല്ലാം ഇല്ലാണ്ടായിപ്പോയ മനോഹാരിതയെല്ലാം തന്നെ പഴയ രൂപത്തിലും ഭാവത്തിലും തിരിച്ചെത്തി. In their upreach, songbirds nested who scattered seed for underbrush and in that cover warrens no show hair. മരങ്ങളും പുഴകളും എല്ലാം ശരിയായ അവസ്ഥയിൽ എത്തിയപ്പോഴത്തേക്കും പാട്ട് പാടുന്ന പക്ഷികൾ അവിടെ കൂട് വയ്ക്കുകയും അവർ കൂട്ടമായിട്ട് വരികയും ചെയ്തു. അപ്പോൾ ഈ പക്ഷികൾ കഴിക്കുന്ന ഫലങ്ങളിൽ നിന്നുള്ള സീഡ്സ് അവിടെ മുഴുവൻ സ്കാറ്ററായി വരികയും അതിൽ നിന്ന് അണ്ടർബ്രഷ് ഫോം ചെയ്തു. അണ്ടർബ്രഷ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികളും കുറ്റിക്കാടുകളും എന്നൊക്കെയാണ്. ഈ വന്ന പക്ഷികളെല്ലാം തന്നെ സീഡ്സ് വിതയ്ക്കുകയും അങ്ങനെ ആ ചെടികളിൽ നിന്ന് അത് എന്തായി ഒരു കുറ്റിക്കാടായിട്ട് ഫോം ചെയ്തു. ഈ സ്നോ ഷൂ ഹെയർ എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയിൽ കാണുന്ന മുയലുകളെയാണ്. പുതിയ സ്പീഷീസിൻ്റെയൊക്കെ പ്രസൻസ് അവിടെ കാണാൻ സാധിച്ചു. Weasel and water shrew returned. Also owl and so came soon hawk and falcon, bald eagle, kestrel and with them hawk shadow, falcon shadow. So ee oru bhagathu parayunnathu oru vaadu jeevigalude peraanu. Adayathu ee ella kaaryangalum ee landscape palaye formilekku ethiyappozhthekkum avade kore adithigal vannathe weaselum water shrewum thirichu vannu. Oru vaadu jeevigalude peraanu parayunnathu owl, hawk, falcon, bald eagle, kestrel and hawk shadow, falcon shadow ഇവയെല്ലാം വന്നു. പറന്നകലുന്ന ഈ ഫാൽക്കന്റെയും ഹോക്കിന്റെയും ഒക്കെ നിഴലുകൾ ആ പ്രദേശത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് മൂടപ്പെട്ടു എന്നാ പറയുന്നത്. Eagle shade and kestrel shade haunted newly buried runnels where deer no longer rampaged, cautious as they were now of being surprised by wolves. എല്ലായിടത്തും വലിയ പക്ഷികളായ ഫാൽക്കൺ, ഈഗിൾ, കെസ്ട്രൽ തുടങ്ങിയവയുടെ നിഴല് ഹൗണ്ട് ചെയ്യുകയാണ്. പുതിയ മരങ്ങളെയും അരുവികളെയും പഴുത്ത് നിൽക്കുന്ന പഴങ്ങളുടെയും പുറത്ത് ഇവയുടെ നിഴലുകൾ വന്ന് പതിച്ചു. ഇപ്പോൾ അവിടെ മാനിന്റെ ശല്യം അധികം ഇല്ല. പഴയതുപോലെ മാനുകൾ വന്ന് ഇതൊന്നും കഴിക്കാറില്ല. കാര്യം അവർക്ക് ബോധം വന്നു, അവർ കോൺഷ്യസ് ആണ്. ഇനി ഇവർ ഇതുപോലെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവരെ വൂൾഫ് വന്ന് അറ്റാക്ക് ചെയ്യും. എപ്പോൾ വേണേലും ഇവ ഈ വൂൾഫ്, ഗ്രേ വൂൾഫ് വന്ന് ഇവരെ അറ്റാക്ക് ചെയ്യും എന്നുള്ള ബോധത്തിലാണ് മാൻകുട്ടികൾ അവിടെ നടക്കുന്നത്. സോ അധികം ശല്യം ചെയ്യാനായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇപ്പം മാനുകളെ കാണാറില്ല. Berries brought bayou while undergrowth and willows growing now right down to the river brought beavers who dam. ബെറികൾ കരടിയെ കൊണ്ടുവന്നു. മാത്രമല്ല കുറ്റിക്കാടുകളും മരങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ പുഴയിലേക്ക് ചരിഞ്ഞാണ് നിൽക്കുന്നത്. അങ്ങനെ ബീവറുകൾ വന്നവിടെ ഡാം കെട്ടി.
Muskrats came to the dance and tadpoles came too. The night song of the fathers of tadpoles, with water striders, the dark grey American dipper bobbed in fresh pools of the river. ബീവറുകൾ ഡാം കെട്ടി, അങ്ങനെ പുഴകളൊക്കെ ചെറിയ പൂൾസ് പോലെയായി. തവളയും വാൽമാക്രികളും എല്ലാം വന്നു. ഈ ബീവറുകൾ ഫോം ചെയ്ത പൂൾസിനകത്ത് നിറയെ മീനുകൾ ഉണ്ടായിരുന്നല്ലോ. സോ അവയെ പിടിക്കാനായിട്ട് പക്ഷികളായ അമേരിക്കൻ ഡിപ്പോസും വന്നു. ആൻഡ് ഫിഷ് സ്റ്റേഡ് ആൻഡ് ദ ബെയർ ഹു ഫിഷ്ഡ് ഓൾസോ കാൾഡ് ഡിയർഫോൺസ് ആൻഡ് ടു ദ കിൽസ് ക്രാബ്സ് കെയിം വൾച്ചർ ആൻഡ് കൊയോട്ട് ലോങ് ഗോൺ ഇൻ ദ റീജിയൻ അൻടിൽ നൗ. And there scattered seeds and more trees, brush and berries grew up along the river that had run straight and so flooded, but thus dammed. Compelled to meander, is less prone to overrun. പക്ഷികളായ അമേരിക്കൻ ഡിപ്പോസ് മാത്രമല്ല, കരടിയും ഉണ്ടായിരുന്നു അവിടെ. കരടി മാൻകുട്ടികളെയും കൊന്നു. അങ്ങനെ ഈ മരിച്ചു വീണ മാനുകളെ കഴിക്കാനായിട്ട് ഈഗിൾസും പറന്നു വന്നു. ഒരുപാട് മാറ്റങ്ങൾ ആ ഒരു പ്രദേശത്തിന്, ആ ഒരു ലാൻഡ്സ്കേപ്പിൽ വന്നു. പുഴകളിലും ചെടികളിലും എല്ലാം മാറ്റം വന്നു. നേരെ ഒഴുകിയ പുഴകളെല്ലാം വഴിമാറി ഒഴുകി തുടങ്ങി. അങ്ങനെ തടസ്സങ്ങളെല്ലാം നീക്കി പുതിയ പുതിയ സസ്യജാലങ്ങളും അവിടെ കിളിർത്ത് വരികയാണ്. ഇതിനു ശേഷമുള്ള ഭാഗത്ത്, ഈ ഒരു ഭാഗത്ത് അത്രയും ഈ കാര്യങ്ങളാണ് പറയുന്നത്. ഈ എൻഡ് ഓഫ് ദ സെഷനിലാണ് ദിസ് പോം റീച്ചസ് എ പേഴ്സണൽ ടോൺ ആൻഡ് ദ പോയറ്റ് സ്റ്റാർട്ട്സ് ടോക്കിംഗ് അബൌട്ട് ഹേഴ്സെൽഫ്. ഇനിയുള്ള ഭാഗത്തിൽ പോയറ്റ് പോയറ്റിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. Don't you tell me this is not the same as my story. All this life born from one hungry animal. This whole new landscape, the course of the river changed. I know this. I reintroduce myself to myself, this time a mother. After which nothing was ever the same. ഇത് എൻ്റെ കഥയല്ല എന്ന് പറയരുത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഹർ സ്റ്റോറി. ഇതെല്ലാം ഉണ്ടായത് ഒരൊറ്റ മൃഗത്തിൽ നിന്നാണ്. അതായത് ലാൻഡ്സ്കേപ്പും ന്യൂ സ്പീഷീസും പുതിയ കാര്യങ്ങളും ഈ ലാൻഡ്സ്കേപ്പിന് പുതിയൊരു മുഖം ലഭിച്ചത് തന്നെ ഒരു മൃഗത്തിൽ നിന്നാണ്, ഗ്രേ വൂൾഫിൽ നിന്ന്. ആൻഡ് ഇറ്റ് ഇസ് ഓൾ ഹാപ്പൻ ബിക്കോസ് ഓഫ് ദി റീഇൻട്രൊഡക്ഷൻ ഓഫ് ഗ്രേ വൂൾഫ്. എല്ലാം നടന്നത് ഈ ഗ്രേ വൂൾഫിൻ്റെ റീഇൻട്രൊഡക്ഷനിലൂടെയാണ്. ഐ റീഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ടു മൈസെൽഫ് ദിസ് ടൈം ഐ മദർ. Nothing was ever the same. മദർഹുഡ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നു. റീഇൻട്രൊഡ്യൂസിങ് ഓഫ് ഹെർ ലൈഫ് ആയിരുന്നു അത് എന്നതാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. മദർഹുഡ് എന്നത് അവരുടെ ലൈഫിൽ പുതിയൊരു ഫ്ലവറിങ്, പുതിയൊരു ലോകം, പുതിയൊരു കാഴ്ചപ്പാട്, പുതിയ എലമെന്റ്സ്, ഇതൊക്കെയാണ് അവരുടെ ലൈഫിൽ കൊണ്ടുവന്നത്. സോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ കവിതയിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഗ്രേ വൂൾഫിന്റെ റീഇൻട്രൊഡക്ഷനിലൂടെ ആ ഒരു ലാൻഡ്സ്കേപ്പിനുണ്ടായ മാറ്റം, അതോടൊപ്പം മദർഹുഡ് എന്ന ഒരു പുതിയ ലൈഫിന്റെ ഒരു ഭാഗം അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ, ആ ഒരു ഫാക്ടർ, ആ ഒരു എലമെന്റ് അവരുടെ ലൈഫിൽ വന്നപ്പോൾ നമ്മുടെ പോയറ്റിനുണ്ടായ മാറ്റം. ഇത് ഇത്രയുമാണ് ഈ പോയറ്റിൽ പറയുന്നത്. കൂടുതലായിട്ട് വായിക്കുക, അപ്പം നിങ്ങൾക്ക് കുറെ കുറെ മീനിങ്സിലോട്ട് എത്തിച്ചേരാൻ പറ്റും. താങ്ക് യു സോ മച്ച്.